Number day happy girl. Happy girl. I'm gonna try to do Welcome back to my channel. Now, this vlog is a traveling vlog. Now, we are going to a staycation night. Now, we are going full family. Full family is our wife and children. Now, the time is 10 o'clock. Actually, we have to do a lot of things. 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 I'm going to show you a lot of photos and videos. We have a lot of expectations. Resort in the Varendla just like a home staycation. Angana Paramatulo, Karnaduru Paya Pere in the Paya Pandatur Malika Vida, Poru Pateru model like a modification chaita, Ludu Vida and a top. Above in the attached itinerary swimming pool, shuttle, Kalka material area, Pinne Kutia Kalka material and the Kenda. Above the Ulbaga fuller modification a kaicha set taki than the Lana. And Euro resort in over budgeting a literature. Friendly to la or resort either.
അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ബംഗ്ലാവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ ഈ കാടിൻ്റെ ഉള്ളിലോട്ട് പോയാൽ ചെറിയൊരു ബംഗ്ലാവ് ഉണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി വെക്കാറുണ്ട്. അപ്പം എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഫുള്ള് ആട്ടൻ്റെ ശല്യമായിരുന്നു കേട്ടോ. ഒരാൾക്കും ആ ഒരു ബംഗ്ലാവ് കാണാൻ കഴിഞ്ഞില്ല. ഫുള്ള് അട്ടകളൊക്കെ കാലിലോ ഷൂലോ ഒക്കെ കയറി കടി എല്ലാവരുടെ കാലിലൊക്കെ കടിച്ച് സീനായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് പോന്നു. കുറേ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചെങ്കിൽ ഫുള്ള് അട്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ വന്ന് നമ്മൾ നേരെ പൂളിലോട്ട് ചാടിട്ടോ. നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത് പൂളിലായിരിക്കും. നമ്മൾ പോയ അന്ന് ഈവനിങ് തൊട്ട് നൈറ്റ് വരെ പൂളിലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് അതുപോലെ പൂളിൽ തന്നെയായിരുന്നു. മെയിനായിട്ട് അതാണ് നമുക്ക് മുതലായത് കേട്ടോ. അപ്പോൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും ഫ്രഷായി. അപ്പോൾ നൈറ്റിലേക്ക് ഫുഡ് ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അൽഫാം ചിക്കന് മസാല തേച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സൈഡിൽ അൽഫാം ഉണ്ടാക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് ഒരുപാട് ടൈം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എണീറ്റ്, അപ്പോൾ എണീറ്റപ്പോൾ തന്നെ കുറേ കുരങ്ങന്മാരും മൊച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനൊക്കെ നോക്കി ഇരുന്ന് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു 9 മണിയായപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം വീണ്ടും എല്ലാവരും കൂടെ പൂളിലിറങ്ങി ഒരുപാട് പൂളിന് ഗെയിംസും പിന്നെ സ്വിമ്മിങ് അറിയാത്തൊരു അതൊക്കെ പഠിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഒരു 12 മണിയായപ്പം നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങി ഫ്രഷ് ആയി. അപ്പോഴേക്കും അവർക്ക് വെക്കേറ്റ് ചെയ്യാൻ ടൈമായിരുന്നു. അപ്പോൾ നമ്മളൊരു 1 മണിയായപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ടായിരുന്നു. മാതള നാരങ്ങ ഉണ്ടോ അതിൻ്റെ മെയിനായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു റെഡ് കളറായിരുന്നു ഈ ഒരു മാതള നാരങ്ങേൻ്റെ കളറ് വന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 ചാക്കോളം എടുത്ത് തന്നിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഫുള്ള് പേരക്കൻ്റെ മരങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ പറിച്ചിട്ട് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 1.5 ആയപ്പോഴത്തേനും അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ വയനാട് ട്രിപ്പിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.